വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ടെന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യലാണ്. അപ്പോൾ ഓണം സ്പെഷ്യൽ തേർഡ് വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനൊരു വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറാണ്. നിങ്ങൾ ഈ ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം വേണ്ടി മാത്രം ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പിന്നെ ഞാൻ ബേസ് കോട്ട് കൊടുക്കാതെയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള ചിത്രമൊക്കെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്താണോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു വാഴയില അതിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് വാഴയില വരച്ചു കൊടുക്കുകയാണേ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇടയിലൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കാനുള്ളൊരു ആവേശം കൊണ്ട് വേഗം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വിട്ടതാണേ. അപ്പോൾ അതാ നമുക്ക് വാഴയിലിങ്ങനെ വരച്ചു കൊടുക്കാം. ബ്രഷ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരെണ്ണം താഴേക്ക് ഒരെണ്ണം മുകളിലേക്കായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്കൊരു വാഴയിലയുടെ ഒരു സ്ട്രക്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു വാഴയിലയുടെ ഒരു ഒരു കുഞ്ഞു കുഞ്ഞു ഇത് വെയിൻസ് ഉണ്ടല്ലോ അതുപോലെ കിട്ടും. അതിനുശേഷം ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്ക് യെല്ലോ കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വാഴയിലയുടെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ നമ്മൾ ഓരോ പെയിൻറ്റ് ചെയ്യുമ്പോഴും അത് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് പണിയുമ്പോൾ ആകെ വൃത്തികേടായി പോകും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഇനി അതിലേക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ തൃക്കാക്കരപ്പന വരച്ചു കൊടുക്കാം കേട്ടോ ഈ വാഴയിലേക്ക്. നമ്മൾ സാധാരണ വാഴയിലാണല്ലോ തൃക്കാക്കരപ്പന വെക്കുക. അപ്പോൾ നമുക്ക് തൃക്കാക്കരപ്പന ഇതിലേക്ക് വരച്ചു കൊടുക്കാം. വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് നമ്മുടെ പെൻസിലോ അല്ലെങ്കിൽ മാർക്കറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടനും എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ തൃക്കാക്കരപ്പന വരച്ചു കൊടുക്കും. അപ്പോൾ അത് തൃക്കാക്കരപ്പനൊക്കെ വരച്ചു. ഇനി അതിലേക്ക് വാഴയിലേക്ക് കുറച്ച് പൂക്കൾ വരച്ചു കൊടുക്കാം. എല്ലാ കളേഴ്സും വെച്ചിട്ട് പൂക്കൾ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റും റെഡും യെല്ലോവും പിങ്കും ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൂക്കൾ നമുക്ക് അതിലേക്ക് വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ തൃക്കാക്കരപ്പൻ്റെ മുകളിലും വരച്ചു കൊടുക്കാം കേട്ടോ, ഒരു ഒന്ന് രണ്ട് പൂവൊക്കെ. പക്ഷെ ഞാൻ അതിലേക്ക് പൂവൊന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ അതും കൂടെ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സ്കൈയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോയും ഓറഞ്ചും ആണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ മുകളിൽ യെല്ലോ കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഓറഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു പോർഷനൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമ്മൾ പതുക്കെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു പോർഷനൊക്കെ ചെയ്ത് കൊടുക്കാൻ. ഇടുക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിവശത്തേക്ക് ഞാൻ ബ്രൗൺ ആണ് കേട്ടോ കൊടുക്കുന്നത്. മണ്ണിൽ നിൽക്കുന്ന മാതിരി ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ വഴിയിലൊക്കെ ഒന്നും ആവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇതുപോലെ കൊടുക്കാം.
അപ്പോൾ തീർന്നിട്ടില്ല കേട്ടോ പണി. ഇനി നമുക്ക് തൃക്കാക്കരപ്പൻ്റെ മുകൾ ഭാഗത്ത് വൈറ്റ് കളറിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം, ഒരു ഒലിക്കണ മാതിരി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ തൃക്കാക്കരപ്പം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൻ്റെ മുകളിലേക്കൊരു ബ്ലാക്ക് അക്രിലിക് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഹാപ്പി ഓണം എന്ന് എഴുതി കൊടുക്കാം കേട്ടോ മുകൾ വശത്തേക്ക്. ഞാൻ തിന്നായിട്ടുള്ള സീറോ സൈസ് ബ്രഷ് കൊണ്ടാണ് അവിടെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കർ പെൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ അതാ ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.